C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ദീപയെ കല്യാണം കഴിച്ചത്. നീ അവളോട് തെണ്ടിത്തരം കാണിക്കും അല്ലടാ. നിന്നെ ഒരുപാട് സഹിച്ചു ഞാൻ. നീ ദീപയോട് മോശമായി പെരുമാറിയിട്ടോ ഒന്നും പറഞ്ഞില്ല. എല്ലാം മനസ്സിലൊളിപ്പിച്ച് നടക്കുമായിരുന്നു. ഇനി ദീപയുടെ കഥകൾ അറിഞ്ഞെന്ന് പറഞ്ഞ് അവളെ കൊല്ലുന്ന പ്രവൃത്തികൾ ചെയ്ത അവിടെ തീരോടാ നീ. മനസ്സിലായോ? ഇതാണല്ലേ പറഞ്ഞത്. പ്രേമേട്ടൻ പറഞ്ഞത് പോട്ടെ, ഇപ്പൊ മൊബൈലിൽ കണ്ടത് സത്യമല്ലേ? അത് മായ്ച്ചാളെ നിങ്ങക്ക് പറ്റൂ ജയേട്ടാ. ഇവനെ പോലുള്ള ചതിയന്മാരുണ്ടല്ലോ, അവനൊക്കെ ഇതല്ല ഇതിനപ്പുറവും പടച്ചുണ്ടാക്കും. ആഹാ, ഇതൊക്കെ പടച്ചുണ്ടാക്കിയെന്നാ ആളിയൻ പറയുന്നത്? അതേടാ, എല്ലാം പടച്ചുണ്ടാക്കിയ തന്നെയാ. പെണ്ണിന്റെ മാനത്തിന് പോലും വിലയിടാത്ത, സംസ്കാരം ഇല്ലാത്ത ഒരുത്തരും അവന്റെ മകന് കൂടി ഒപ്പിച്ച പണിയായിരുന്നു. ദീപയുടെ അമ്മയോടുള്ള വൈരാഗ്യം തീർക്കാൻ മകളെ തിരഞ്ഞു പിടിച്ച് ശിക്ഷിച്ചതാ. ഇനിയിപ്പോ അവളെ ന്യായീകരിച്ചല്ലേ പറ്റൂ, കെട്ടിപ്പോയില്ലേ? ന്യായീകരിച്ച ഒന്നുമല്ല, എന്റെ മോൻ പറഞ്ഞതാ സത്യം. കല്യാണത്തിനല്ല, പെണ്ണ് കാണാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇക്ബാൽ ഡോക്ടർ എന്നോട് എല്ലാം പറഞ്ഞത്. എല്ലാം കേട്ടിട്ടാ ഞാൻ ദീപയെ പോയി കണ്ടതും അയാളെ തന്നെ എനിക്ക് ഭാര്യയായി മതിയെന്ന് തീരുമാനിച്ചതും. അതാണ് സത്യം. അതിന് മാറ്റി പറയാൻ ഒരാൾക്കും പറ്റില്ല. പക്ഷേ ഇത് അറിയേണ്ടവരറിയണ്ടേ? അച്ഛനോട് ജയേട്ടൻ ഇത് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അച്ഛൻ ഇവിടെ ഉള്ളത് ഇല്ലാത്തത് ഒരുപോലെയാ. അമ്മയായി ഈ വീടിന്റെ നാഥനും നാഥയും ഒക്കെ. അങ്ങനെയുള്ള അമ്മ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും. അതുകൊണ്ട് എനിക്കിത് അമ്മയോട് പറയണം. എടി, വെറുതെ അബദ്ധം കാണിക്കരുത്. അബദ്ധം കാണിച്ചത് ആരാ? അച്ഛന്റെ മോനല്ലേ? ആഹാ, എല്ലാം കേട്ടോണ്ട് ഇവിടെ നിക്കുവായിരുന്നോ? നീ ഈ വീടിന്റെ മരുമകളൊന്നും അല്ല, മറ്റൊരു പേരിട്ടാ നിന്നെ വിളിക്കേണ്ടത്. എടി, നീ നിർത്തിക്കോ. എന്തിനാ നിർത്തുന്നത്? കൂടുതൽ ചൂടായാ ആ പേര് തന്നെ ഞാൻ ഇവിടെ വിളിക്കും. ഇവിടെ വിളിക്കേണ്ട പേര്, അത് കേട്ടിട്ട് എന്നെ തല്ല്, എന്നെ കഴുത്തിന് പിടിക്ക്. എന്ത് ചെയ്താലും ശരി, അമ്മ അറിയേണ്ടത് ഞാൻ അമ്മയെ അറിയിച്ചു തന്നെ ഇരിക്കും. റെഡിയായിട്ട് ഞാൻ ഇപ്പൊ തന്നെ പോവാ ജയിലിലേക്ക്. ഇത്രയും ദിവസം ഹേമയോട് പോലും പറയാതെ ഉള്ളിൽ ഒതുക്കി നടക്കുകയായിരുന്നു. ആ, അതുകൊണ്ടാ നിങ്ങക്ക് രണ്ടെണ്ണം കിട്ടിയപ്പോ എനിക്ക് സങ്കടമൊന്നും തോന്നാത്തത്. എന്തിനാ ഉള്ളിൽ ഒതുക്കിയത്? അന്നേരം പറയണ്ടായിരുന്നോ? സത്യം പറഞ്ഞ ഇവിടത്തേക്ക് ഞാൻ പോയത് തന്നെ ഈ ചതിയുടെ കഥ പറയാനായിരുന്നു. അപ്പതാ വേറെ കഥയുണ്ടായി. ഇനി നീ മിണ്ടിയാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ആരാരുടെ നാവ് പിഴുതെടുക്കുമെന്ന് നമുക്ക് കാണാം. വാ ഇങ്ങോട്ട്, റെഡിയായി ഇറങ്ങാം. എല്ലാരെയും കാണിച്ചേരാം. മോനെ, അവരോട് ജയിലിൽ പോയി നിന്റെ അമ്മയെ കാണരുതെന്ന് പറ മോനെ. പോട്ടെ, എത്ര നാളെന്ന് വെച്ചാ സഹിക്കുന്നെ? കൊറേ നാളെ ഇവ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിട്ട് അവസാനം ഇവളുടെ ദേഹത്തെ വരെ കൈവച്ചു. പിന്നെ എന്തിനാണ് അവനൊക്കെ ഭയന്ന് ജീവിക്കുന്നത്? പോയി പറയട്ടെ. അമ്മ അറിഞ്ഞുകഴിഞ്ഞാ പ്രശ്നമാണ്. അമ്മ അറിയാതിരുന്നാൽ അതിനേക്കാൾ പ്രശ്നമാണ്. എന്തായാലും തന്നെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. അതിന് മോന്റെ അമ്മയല്ല, അവിടെ ചത്തുപോയ അപ്പൂപ്പം വന്ന് പറഞ്ഞാ പോലും. പാവം കൊച്ചിനെ നീ വിട്ടുകളയരുത്. ജയ, അങ്ങനെ വിടണമെങ്കിൽ ഞാൻ മരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.